പന്നിയങ്കരയിൽ ബസ്സുകൾ തടഞ്ഞിട്ടതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ ബാരിക്കേഡ് മാറ്റി ബസ്സുകൾ കടത്തിവിടുകയാണ്. ടോൾ പ്ലാസയിലെ ആംബുലൻസ് ട്രാക്കിലൂടെയാണ് ബസ്സുകൾ കടത്തിവിട്ടത്. ഇന്ന് മുതൽ ലോറി തൊഴിലാളികളും ഉടമകളും അനിശ്ചിതകാല സമരവും തുടങ്ങാനിരിക്കുകയാണ്. ജി പ്രസാദ് കുമാർ പാലക്കാട് നിന്ന് ചേരുന്നു. പ്രസാദ, ഇത്രയും വലിയൊരു തുക ടോളിനത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ബസ്സുടമകൾ ഉള്ളത്. പക്ഷേ ടോള് കൊടുക്കാതെ അതുവഴി കടന്നു പോകാനും സാധിക്കില്ല. ഇപ്പോൾ ഈ ബാരിക്കേഡുകളും മറ്റും മാറ്റിയൊക്കെ കടത്തിവിടുന്നു എന്ന് പറയുമ്പോൾ നടപടികളൊക്കെ ഉണ്ടാകുമല്ലേ? അമൃത, തീർച്ചയായിട്ടും രണ്ടു ദിവസം മുൻപും ഇതുപോലെ സ്വകാര്യ ബസ്സുകൾ ബാരിക്കേഡുകൾ മാറ്റി ടോൾ കടന്നു പോയിരുന്നു. അതിനെതിരെ ടോൾ കമ്പനി, കരാർ കമ്പനി പോലീസിൽ, വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകി. ഇപ്പോൾ നിലവിൽ 29 ബസ്സുകൾക്കെതിരെ, സ്വകാര്യ ബസ്സുകൾക്കെതിരെ വടക്കഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭൂരിഭാഗവും ഈ തൃശൂർ പാലക്കാട് റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ്. ഡ്രൈവർമാരെ ഒന്നാം പ്രതികളാക്കിയാണ് വടക്കഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ബസ് ഉടമകൾക്കെല്ലാം തന്നെ നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ബസ് പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്നാൽ സ്വകാര്യ ബസ്സുകൾ പറയുന്നത് ടോൾ നിരക്ക് കുറക്കാത്തതിനെതിരെ കുറച്ചു ദിവസമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4 മുതലായിരുന്നു സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ ബാരിയർ ഇടിച്ചു നീക്കി. ബസ്സുകൾ പോവുകയാണോ? ഇപ്പൊ അങ്ങനെ കുറച്ച് ബസ്സുകൾ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ബസ്സുകൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. കാരണം അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാ ബസ്സുകൾക്കും അങ്ങനെ കടത്തിവിടില്ല. അതേ കൂടുതൽ ഈ ടോൾ കമ്പനിയുടെ ജീവനക്കാരും എത്തിയതോടെ സ്വകാര്യ ബസ്സുകൾ അവിടെ പിടിച്ചിടുകയോ അല്ലെങ്കിൽ ഈ ടോൾ കൊടുത്ത് പോവുകയോ വേണ്ടി വരും. അമൃത, ശരി. ജി പ്രസാദ് കുമാറാണ് ആ വിവരങ്ങൾ നൽകിയത്.